ചിരി ചിരി മധുരമുള്ള ചിരി ചിരിയുടെ വിശേഷങ്ങളായിട്ട് മധുരമുള്ള ഒരാളാണ് മധുരമുള്ള ചിരിയായിട്ട് എൻ്റെ ഒപ്പം ഉള്ളത്. വെൽക്കം ബാക്ക് മാഗസിൻ മീഡിയ എന്റർടൈൻമെന്റ് സ്പോട്ട് ടോക്ക് ആണ് വിത്ത് അബു ആണ് ഇന്ന് എനിക്കൊപ്പം ഉള്ളത് അനീഷ് ഗോപാൽ. മധുരമുള്ള ചിരി മധുരല്ലേ, ചിരിക്ക് മധുരല്ലേ. അപ്പൊ ഇന്ന് ചിരിയുടെ കുറെ നാളത്തെ ഒരു 2020 കോവിഡിന്റെ ഒരു വെയിറ്റിംഗിലായിരുന്നു. അതെ അതെ അതെ, ഒരുപാട് കാലത്തിന് ശേഷമാണ് ഒരു പടം റിലീസ് ആവുന്നത്. അപ്പൊ അത് തിയേറ്ററിലല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ, നേരിട്ട് ഒ ടി ടി പ്ലാറ്റ്ഫോം ആയിട്ടുള്ള പ്രൈം റിലീസിനാണ് നമ്മളെ പടം റിലീസാവുന്നത്. കോവിഡിന് മുന്നേ തീർത്തു വെച്ച സിനിമയാണ്. അപ്പോൾ ആ സിനിമ ഇപ്പോൾ റിലീസാവുന്നതിൽ അതും അപ്പോൾ ഇനിയിപ്പോൾ തിയേറ്ററിലേക്കൊന്നും പോകണ്ട, ഇപ്പോഴും കോവിഡിൻ്റെ വാക്സിനൊക്കെ കൊടുത്തു തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും കിട്ടുമ്പോഴേക്കും നമുക്ക് തിയേറ്ററിൽ എല്ലാവർക്കും അടിപൊളിയായിട്ട് ചെല്ലാം. അപ്പോൾ അതിൻ്റെ മുന്നേ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ഒരു പടം നേരിട്ട് നിങ്ങളിലേക്ക് റിലീസാവുകയാണ്, അതാണ് ചിരി എന്ന് പറയുന്ന ഈ കുഞ്ഞു സിനിമ. ഇതുവരെയും കോവിഡൊന്നും വന്നിട്ടില്ലല്ലോ. ഇല്ല, ഇതുവരെ എൻ്റെ പൊന്നളിയ നീ അങ്ങനൊന്നും പറയല്ലേ. എനിക്ക് ഇതുവരെ കോവിഡ് വന്നിട്ടില്ല. ഇടയ്ക്കെപ്പോഴും അങ്ങനെ ടേസ്റ്റ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ഒട്ടും ടേസ്റ്റ് ഇല്ലല്ലോ, ഒന്നും എനിക്ക് കഴിച്ചിട്ടൊന്നും ടേസ്റ്റ് കിട്ടുന്നില്ല എന്ന്. അപ്പൊ പുള്ളിക്കാരത്തി പറഞ്ഞു പോയി പല്ലു വയ്ക്കാൻ പറ്റുന്നിട്ട് എന്തെങ്കിലും എടുത്ത് കഴിക്കാൻ. അപ്പൊ അങ്ങനെ ഒരു പ്രാവശ്യം ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് സംശയമാണെങ്കിൽ പിന്നെ എല്ലാം സംശയമായിരിക്കുമല്ലോ. ഞാൻ രാവിലെ ഓടാനൊക്കെ പോയി വന്നപ്പോഴാണ് നേരിട്ട് അങ്ങ് വന്ന് എന്തെങ്കിലും കഴിക്കാടുത്തുക. അപ്പൊ അങ്ങനെ ചെറിയൊരു സംശയം വന്നു. പക്ഷെ ദൈവം സഹായിച്ച് ഇതുവരെ കോവിഡ് വന്നിട്ടില്ല, വരാതിരിക്കട്ടെ എല്ലാവർക്കും. കൊറോണ സമയത്ത് വെയിറ്റ് ഒക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കാൻ നോക്കിയോ? കൊറോണ കാലം പേടിച്ച് ബോഡി അയ്യോ ഇനി ഇങ്ങനെ പഴയ പോലെ നടന്നാ പോരാ. അതെ 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 അതെ, അത് ഞാൻ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് 74 കിലോ ഉണ്ടായിരുന്നത്, ഞാൻ ഇപ്പൊ 82 കിലോ ഉണ്ട്. കാരണം വീട്ടിലിരുന്ന് എല്ലാവരും തന്നെ ആയിരിക്കും അവസ്ഥ. ഞങ്ങള് പുതിയ പുതിയ ഫുഡുകൾ പരീക്ഷിക്കുക, പിന്നെ അങ്ങനെ എങ്ങനെ ചിലവ് കുറച്ച് നമ്മൾ ഫുഡുകൾ ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചൊക്കെ ഉള്ള പരീക്ഷണമായിരുന്നു. അപ്പം അതുകൊണ്ട് അങ്ങനെ ഹെൽത്ത് ഒന്നും അങ്ങനെ ഭയങ്കര കാര്യമായിട്ട് നോക്കിയില്ല, പണ്ട് നോക്കാറില്ല എപ്പോഴും. കോവിഡ് വന്നുകൊണ്ടൊന്നും അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല, എന്നാൽ വീട്ടിൽ തന്നെ ആയിരുന്നു. ചിരിയിലേക്ക് വരികയാണെങ്കിൽ 2019 അവസാനം ഇടുന്ന സിനിമയുടെ. അതെ 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 അതെ, ചിരി തുടങ്ങി അല്ലല്ല, ഞങ്ങള് പടം എല്ലാം തീർത്ത് വെച്ച് കഴിഞ്ഞ് ഡബിങ് എല്ലാം കഴിഞ്ഞ് ശേഷമാണ് നമ്മൾ ഏകദേശം റിലീസിനോടനുബന്ധിച്ചിട്ടാണ് നമുക്ക് ഈ കോവിഡ് വന്നത്. അപ്പൊ അത് വലിയൊരു ഇതായി. ഞാൻ ആ സമയത്ത് ഒരു സിനിമ എഴുതി അതിന്റെ അഡ്വാൻസ് ഇങ്ങനെ കിട്ടാൻ വേണ്ടി ഇരിക്കുന്ന സമയത്താണ്. പിന്നെ എന്താണ് ആ സിനിമ? ആ സിനിമ അല്ല, ആ സിനിമ അല്ല, ആ സിനിമ ഇനി നടക്കുമോ എന്നുള്ള അറിയില്ല. ഈ ചിരിയുടെ സമയത്ത് തന്നെയായിരുന്നു എൻ്റെ ഡയറക്ടറും ഞാനും കൂടെ ആയിരുന്നു ഈ ചിരിയുടെ ലൊക്കേഷനിൽ വെച്ച് ഞാൻ ഷൂട്ട് കഴിഞ്ഞ് വന്നാൽ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് എഴുതുകയൊക്കെ ചെയ്ത് എല്ലാം സെറ്റായി, നായകൻ ആയി, എല്ലാം ആയി, പ്രൊഡ്യൂസറായി, ബാക്കി ടെക്നീഷ്യന്മാരെല്ലാം ആയി. ഞങ്ങളിത് അഡ്വാൻസ് ഞങ്ങൾക്ക് തരുന്നു, ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്ന ആ സമയത്താണ് നമുക്ക് കോവിഡ് വന്ന്. അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായി. അപ്പോൾ ആ സിനിമ ഇനി നടക്കാൻ ചാൻസ് ഇല്ല, ഇനി അടുത്ത ഏതെങ്കിലുമൊക്കെ പ്ലോട്ടായിട്ട് വരുന്നതായിരിക്കും. എഴുതുമെന്ന് ഇനി അറിയില്ല, എന്നാലും ആ സമയത്ത് അങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഇതോടുകൂടെ കോവിഡ് അങ്ങ് കൊണ്ടുപോയി. അനീഷിന്റെ വേറൊരു പ്രത്യേകതയാണ്, അനീഷിന്റെ വിജയത്തിന് മുന്നിലുള്ളത് ഈ മുടിയാണ് എന്നൊരു ന്യൂസ് ഉണ്ട്. സത്യമാണോ? സത്യമാണോ എന്ന് ചോദിച്ചാൽ അതെ. അതായത് എൻ്റെ അടുത്ത് ഫ്രണ്ട്സൊക്കെ ഇപ്പോൾ പറയും എടാ ഈ മുടിയൊന്നും വെട്ടിയിട്ട്, കാരണം എല്ലാ സിനിമയിലും കാണുമ്പോൾ ഇതേ ചുരുണ്ട മുടി, ഇതേ നീ, ഇതേ സാധനമാണല്ലോ. ഞാൻ പറഞ്ഞ അതിൽ ക്യാരക്ടറൊക്കെ വ്യത്യാസമുണ്ട്, ഇതിങ്ങനെ മുദ്ര ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറയാറുണ്ട്. അപ്പോൾ വേറൊന്നും ഉണ്ടല്ല, ആദ്യം ഞാനൊന്ന് ആളുകളിലേക്കൊക്കെ ഒന്ന് രജിസ്റ്റർ ആവട്ടെ. എന്തായാലും എൻ്റെ ഉള്ളിൽ ഒരു ഹ്യൂമർ കഥാപാത്രമൊന്നുമല്ല, ഒരുപാട് കഥാപാത്രങ്ങൾ വരാനുണ്ട്. അപ്പോൾ നമ്മൾ അത് എന്തായാലും വരും, വരാതിരിക്കില്ല. ഇവിടെ ഇതുവരെ ഞാൻ എത്തിയിട്ടുണ്ടെങ്കിൽ ഇനി അവിടെ നിന്നൊരു ഓസ്കാർ മേടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോവുള്ളൂ. പ്രേക്ഷകരെ നിങ്ങളിത് കാണുക, കാത്തിരിക്കുന്നു. അതെ, നമ്മൾ ഓസ്കാറിന്റെ പ്രതി അത് അതെങ്കിലും ചിന്തിച്ചാലേ, അതൊരു കുന്നോളം ആഗ്രഹിച്ച ഒരു പിടിയോളം കിട്ടുന്ന പറയില്ലേ. അപ്പോൾ ഒരു ബന്ധവും ഇല്ലാത്തൊരു ഏരിയയിൽ നിന്ന് നമ്മളിവിടെ സിനിമയിലെത്തി, ഇനിയും എൻ്റെ ഒരു 6-7 സിനിമകൾ ഇറങ്ങാനുണ്ട്. അപ്പോൾ സസ്പെൻസാണോ പറയൂലേ? ആ സിനിമകൾ ഇതാ ഇപ്പോൾ തട്ടാശ്ശേരി കൂട്ടം ദിലീപേട്ടൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള, ദിലീപേട്ടൻ അനിയൻ ഡയറക്ട് ചെയ്തിട്ടുള്ള, അർജുന അശോകനും ഗണപതി ഉണ്ണി അപ്പു ഒക്കെ അഭിനയിച്ചിട്ടുള്ള, ഞാനടക്കമുള്ള ആർട്ടിസ്റ്റുള്ള പടമാണ് തട്ടാശ്ശേരി കൂട്ടം. പിന്നെ ഇറങ്ങാനുള്ളതാണ് കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ്, അതിൽ വേണമെങ്കിൽ കർണൻ ഞാനായിക്കോട്ടെ, അതിൽ ധീരജ്, പിന്നെ കർണൻ എന്നറിയപ്പെടും. അതെ, അങ്ങനെയുള്ളൊരു സിനിമ റിലീസാവാനുണ്ട്. അതിനുശേഷം ഇപ്പം ഞാൻ ഭ്രമം എന്ന് പറയുന്നൊരു സിനിമ ചെയ്തു, രാജുവേട്ടൻ്റെ, രവി കെ ചന്ദ്രൻ ചെയ്യുന്ന സാരഥി ചേട്ടനാണ് ആ സിനിമയിൽ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു സിനിമ ഉണ്ണി മുകുന്ദൻ ഉണ്ണിച്ചേട്ടൻ, പിന്നെ ആ ഒരു സിനിമ ചെയ്യാൻ പറ്റി. പിന്നെ നിഴൽ ചാക്കോച്ചൻ നയൻതാര പടത്തിൽ ഇപ്പോൾ ഒരു ചെറിയ വേഷം ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്റ്റാൻഡേർഡ് 99 ബാച്ച് എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു, ഇ എൽ എന്ന് പറയുന്നൊരു സിനിമ ചെയ്തു. പിന്നെ ഇനിയിപ്പോ സിനിമകൾ ചെയ്യാനുണ്ട്. മനസ്സ് നിറഞ്ഞു. ഈ ഒരു കാലഘട്ടം, ഈ ഒരു ഒരു വർഷത്തിന്റെ കോവിഡിന്റെ മുന്നേ ചെയ്തതും, പിന്നെ കോവിഡ് കഴിഞ്ഞ് ഷൂട്ട് തുടങ്ങിയപ്പം
എനിക്ക് വന്നിട്ടുള്ള സിനിമകളുമാണ്. അപ്പോൾ അതാണ് എനിക്ക് അതിലൊക്കെ ഞാനിങ്ങനെ നമ്മൾ എക്സ്പീരിയൻസ് ആവാണല്ലോ, സിനിമകൾ ചെയ്ത് 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 നമ്മൾ എക്സ്പീരിയൻസ് ആവും. അപ്പോൾ ആളുകൾക്ക് ഒന്ന് മനസ്സിലായി, ആ കാരണം ഞാൻ സെക്കൻഡ് ഷോയിൽ വന്നതാണ്. സെക്കൻഡ് ഷോ കഴിഞ്ഞ് ഒരു 6 കൊല്ലം 7 കൊല്ലം കഴിഞ്ഞ് എന്നെ സഫർ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിലൂടെയാണ് ആളുകൾ തിരിച്ചറിഞ്ഞ്. അതും ഈ മുടിയൊക്കെ വെച്ചിട്ടൊക്കെ തന്നെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷേ ആർക്കും എൻ്റെ മനസ്സിലായില്ല. പക്ഷേ ഇനി ആ സഫറിലൂടെ ആളുകൾ തിരിച്ചറിഞ്ഞു, ഇനി ഒന്നുകൂടെ ഒക്കെ ഒന്ന് രജിസ്റ്റർ ചെയ്തതിനു ശേഷം മുടിയൊക്കെ ഞാൻ വെട്ടിയും ഞാനിത് പിന്നെ നൂർത്താൻ പറ്റുമെന്നുള്ള അറിയില്ല, നമുക്ക് വിഗ്ഗൊക്കെ വെച്ചിട്ട് ഏതെങ്കിലും ശ്രമിച്ച് അവർ ശ്രമിച്ചു നോക്കണം. കാരണം ഞാൻ ഒരു പ്രാവശ്യം ശ്രമിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു, ഞാനിതൊന്ന് സ്ട്രൈറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചു. അങ്ങനെ സ്ട്രൈറ്റ് ചെയ്ത് കഴിഞ്ഞ് പുള്ളി പറഞ്ഞു കംപ്ലീറ്റ് സ്ട്രൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ കണ്ണാടിയിൽ നോക്കിയുണ്ട്, നമ്മളൊരു പരസ്യമല്ലേ മറ്റേ സ്വിച്ചിൻ്റെ പരസ്യം ഇട്ട് ഞാൻ നൂർത്തി കഴിഞ്ഞതാണ് എൻ്റെ പ്രശ്നം. ഇതിങ്ങനെ ഇങ്ങനെ കോല് പോലെ ഇരിക്കും, അല്ലെങ്കിൽ ചുരുണ്ട അങ്ങനെ ഇരിക്കുക. ഇതിൻ്റെ രണ്ടിൻ്റെ നടുക്കുള്ളൊരു സ്വഭാവ രീതി എൻ്റെ മുടിക്കില്ല. പുറത്ത് ഇപ്പോൾ മൂവിയിലൊക്കെ അഭിനയിച്ച ആൾക്കാരുടെ ഇടയിൽ ഇത്ര ഇപ്പം നല്ല ഫെയിം ആണല്ലോ, പ്രേക്ഷകരുടെ ഇടയിൽ നല്ലൊരു ഫെയിം ആണല്ലോ. ആണല്ലേ. എനിക്കിപ്പോഴും ഞാനൊരു നടനാണ് അല്ലെങ്കിൽ എന്നെ ആളുകൾ തിരിച്ചറിയണ്ടെന്നുള്ളതൊന്നും എനിക്കിപ്പോഴും പോകുന്നില്ല. കാരണം ഞാനിപ്പോഴും നമ്മളെ വാഴക്കാല മാർക്കറ്റിൽ പോയി മീൻ മേടിക്കാൻ പോകും, അവിടുന്ന് തൊട്ടടുത്ത് കള്ളിമുണ്ടൊക്കെ എടുത്തിട്ട് പോകും. ചിലരൊക്കെ ഇങ്ങനെ കൈ കാണിക്കും, ചിലർ ഞാൻ അറിഞ്ഞിട്ടാണോ പറയാണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഒരു നടനായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു, അല്ല അതായത് ഇനി ആവാനുണ്ട്, ആയിട്ടില്ല, ആവുന്നേ ഉള്ളൂ. ഇപ്പോൾ ആ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, അതായത് പ്രേക്ഷകരുടെ ഇടയിലേക്ക് പബ്ലിക്കിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ വുമൻസ് ഗേൾസിൻ്റെ ഇടയിൽ നിന്ന് എന്തെങ്കിലും കമൻറ്റ് മുടി സംബന്ധമായിട്ടുണ്ടായിട്ടുണ്ടോ? ഒരു കമൻറ്റ് ഇതുവരെ വന്നിട്ടില്ല, ദൈവം സഹായിച്ചിട്ട്. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിലൊക്കെ ഞാൻ അങ്ങനെ നോക്കലുണ്ട്, ആരെങ്കിലും വരുമോ? വരും. അപ്പോൾ ഞാൻ വാ വന്നു, അപ്പോൾ ഹായ് ചേട്ടാ ഹായ് എന്നിട്ട് പറയും, പിന്നെ ഞാൻ ചേട്ടൻ്റെ ഭയങ്കര ഒരു ഫാനാണ്, താങ്ക് യു താങ്ക് യു താങ്ക് യു. ആദ്യമായിട്ടാണ് എനിക്കൊരു ഫാൻ ഉണ്ടാവണം എന്നൊക്കെ പറയാൻ വേണ്ടി ഇങ്ങനെ പോകുമ്പോഴേക്കും പറയും, ടൊവിനോ ചേട്ടൻ്റെ നമ്പർ ഒന്ന് തരുമോന്ന്, അല്ലെങ്കിൽ സണ്ണി വെയിൻ്റെ നമ്പർ തരുമോ എന്നാണ് എല്ലാ പിള്ളേരും ചോദിക്കുന്നത്. അതുകൊണ്ട് പിന്നെ ഇപ്പം ഞാൻ മൈൻഡ് ചെയ്യാറില്ല, ആരും മെസ്സേജ് അയച്ചാലും ആരും മൈൻഡ് ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെയാണ്. ഞാനൊന്ന് തൊട്ടോക്കട്ടെ. ഓ തൊട്ടു നോക്കുക, ഇതിങ്ങനെ തൊട്ടുനോക്കൂ, കണ്ടോ ഈ കാണുന്ന പോലെ ഹാർഡ് ഇല്ലല്ലോ, സോഫ്റ്റ് അല്ലേ. എന്റെ പൊന്നോ, നിങ്ങൾ ഇനി ദേഹത്തിനെ കണ്ടാൽ മുടി ഇങ്ങനെ തൊട്ട് നോക്കണം. ഇത് എല്ലാരും ലൊക്കേഷനിൽ തൊട്ട് നോക്കും, കാണുമ്പോൾ ഭയങ്കര ഹാർഡാന്ന് ചോദിക്കും, പക്ഷെ ഇത് ഭയങ്കര സോഫ്റ്റാണ്. കാണുന്ന പോലെ തന്നെ കാണുമ്പോൾ ഭയങ്കര ഹാർഡാന്ന് തോന്നുന്നെങ്കിലും ഞാൻ വളരെ സോഫ്റ്റാണ്, എന്റെ മുടി പോലെ തന്നെ വളരെ സോഫ്റ്റാണ്. എന്തായാലും ഇപ്പൊ ചിരി ഇറങ്ങാൻ പോവാണ്, നമുക്ക് പേരിൽ നിന്ന് തുടങ്ങാം. ചിരിയുടെ വിശേഷം ചിരി തന്നെ തുടങ്ങാം. ചിരി, അതെ ചിരി. ഇതൊരു ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ അവസാനം ഒരു ചിരി ഉണ്ടാവും, അതാണ് ഈ സിനിമ. അത്ര ഒരു ഒരു ചിരിയോടുകൂടെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു സിനിമ. ഒരു ഭീകര പൊട്ടിച്ചിരിയല്ല ആ സിനിമ, ചിരിയല്ല, വളരെ രസമായിട്ട്. അതായത് നമ്മളെ നൊസ്റ്റാൾജിയ പഴയ കാലഘട്ടത്തിലേക്കൊന്നും തിരിച്ചു. ഇപ്പോൾ നോക്കുമ്പോൾ ഞാൻ നമ്മളെ സ്കൂൾ ഗ്രൂപ്പുകളൊക്കെ ഇപ്പോഴാണ്, എൻ്റെയൊക്കെ സ്കൂൾ ഗ്രൂപ്പ് ഇപ്പോഴാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ ഗ്രൂപ്പ് എന്ന് നമ്മൾ അപ്പോഴാണ് നമ്മൾ പഴയകാലം നമ്മളെ കൂടെ പഠിച്ച ആൾക്കാരെയൊക്കെ നമ്മൾ ഓർക്കുകയും തിരിച്ചു പോകുന്നു, തിരിച്ചു വരുന്നു. ഇപ്പം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അന്നൊന്നും ഞങ്ങൾക്ക് ഈ പറയുന്ന പോലെ മൊബൈലില്ല, വേറെ ഒന്നുമില്ല, കളിക്കുക, സ്കൂളിൽ പോവുക, പിന്നെ അവിടെ ഏതെങ്കിലും കുട്ടീനോട് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ അത് മനസ്സിൽ കുമ്മിണ്ടാതെ നടക്കുക. ആ ഇഷ്ടത്തിലേക്ക് വരട്ടെ, ആ ഇഷ്ടം ഞങ്ങളുടെ അടുത്ത് പറയും, ഏത് കുട്ടിയാണോ? ആ കുട്ടി ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു കുട്ടി ഉണ്ടായിരുന്നു, പക്ഷെ ആ കുട്ടീനോട് ഞാൻ ഇഷ്ടം തുറന്നു പറഞ്ഞതേ ഇല്ല. ഞാൻ പോലെ ഇരുന്നു, ഞാൻ ചെല്ലുന്നു ഇപ്പം സ്കൂൾ ഫെസ്റ്റിവലിലൊക്കെ ഞാൻ ബെസ്റ്റ് ആക്ടറാവും നാടകത്തിൽ, അതുപോലെ മോണാക്ട്, ഓട്ടംതുള്ളൽ ഇങ്ങനെയുള്ള കലാപരിപാടിയിലൊക്കെ പങ്കെടുക്കും. അപ്പോൾ പോയി പറയണം എന്ന് വിചാരിക്കും, പക്ഷേ അപ്പോൾ ഈ നെഞ്ഞെടുപ്പ്, അയ്യോ എൻ്റെ മച്ച, ഞാനവിടെ പോയി കറങ്ങി വീഴും. ഇതാണ് നമ്മളൊക്കെ സ്കൂൾ കാലഘട്ടത്തിലുള്ള പ്രണയം. പിന്നെ അതിനൊന്നും സമയമില്ല, പിന്നെ കുറേ കളിക്കാൻ പോവും, കുറെ മീൻ പിടിക്കാൻ പോകും, ഇതൊക്കെ തന്നെ പണി. നമുക്കൊന്നും യോഗമില്ല. അതെ, ചിരിയിലെ പ്രത്യേകത എന്ന് വെച്ചാൽ രണ്ട് ഡയറക്ടേഴ്സാണ് ചിരി. രണ്ട് ഡയറക്ടേഴ്സാണ്, അവർക്ക് രണ്ട് ടാലൻ്റ് ആണ് എന്നാണ് തോന്നിയിട്ടുണ്ട്. പിന്നെ രണ്ട് ഒരു 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 മനസ്സും രണ്ട് ശരീരമായിട്ട് തോന്നിയിട്ടുണ്ട്. അതായത് മറ്റേ ആൾ ഇങ്ങനെ കണ്ണു കാണിച്ചാൽ അതായത് കറക്റ്റായിരിക്കും, ആ ഷോട്ടൊക്കെ അല്ല അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടുണ്ട്. ഒരാൾ മോണിറ്ററിൻ്റെ അടുത്ത് വന്നിരിക്കും, ഒരാൾ കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതിപ്പോഴും അവർ അങ്ങനെ തന്നെ തോന്നുന്നു, അവർ ലൈഫിൽ നല്ല സുഹൃത്തുക്കളുമാണ്. മനുഷ്യരുടെ ക്യാരക്ടറിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. എൻ്റെ ക്യാരക്ടറിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്, കാരണം കഥ നിയന്ത്രിക്കണ തന്നെ എൻ്റെ ഒരു ക്യാരക്ടറാണ് ജോൺ എന്ന് പറയുന്ന ക്യാരക്ടർ. പള്ളിയിലെ അച്ഛനെ ആക്കാൻ വേണ്ടിയിട്ട് നടക്കണമെന്ന അച്ഛനും അമ്മയും, പക്ഷേ അങ്ങനത്തെ യാതൊരു ഉദ്ദേശമില്ലാത്ത ഞാൻ. എന്നെ പോലെ കേട്ടോ ക്യാരക്ടർ, ഇച്ചിരി വ്യത്യാസമുണ്ട്, കുറച്ച് വ്യത്യാസമുണ്ട്. റിയൽ ലൈഫിൽ ഇത്തിരി ഉത്തരവാദിത്തമൊക്കെ ഉത്തരവാദിത്തം ഉണ്ട്, ഉത്തരവാദിത്തം ഉള്ളതുകൊണ്ടാണല്ലോ ഭാര്യ രണ്ട് കുട്ടികളൊക്കെ ആയത്. ഇന്ന് മൊത്തം ചിരിയാണ്.
ഓക്കെ ഫൈൻ. സിനിമയിൽ മറ്റു ക്രൂ മെമ്പേഴ്സ് ഒക്കെ ഉണ്ട്, അവരുടെ കൂടെ ഉള്ള ഒരു എക്സ്പീരിയൻസ് ഷെയർ. എല്ലാവരും ഇപ്പോ ഞാൻ പറയുകയാണെങ്കിൽ ഞാനാണ് ആ സെറ്റിലെ രാജാവ്, പിന്നെ ശ്രീധണ്ണു, ഹരീഷണ്ണു, സുനിൽ സുഗത ഇവരൊക്കെ വരുമ്പോഴുള്ളൂ എനിക്ക് പേടിക്കേണ്ട കാര്യമുള്ളൂ. ബാക്കി ഞാൻ തന്നെയാണ് അവിടെ സീനിയോറിറ്റിയിൽ നോക്കുകയാണെങ്കിൽ, കാരണം എല്ലാവരും പുതിയ ആളുകളാണ്. ഇപ്പം ജോ ആണെങ്കിലും കെവിൻ ആണെങ്കിലും പിന്നെ ഇതിൽ അഭിനയിച്ചിട്ടുള്ള എല്ലാ പിന്നെ നായിക നടിമാരാണെങ്കിലും എല്ലാവരും പുതിയ ആളുകളാണ്. അപ്പം പിന്നെ കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളത് ഞാനാണ്. അപ്പം ഞാൻ രാജാവായിട്ടാണ് ഞാൻ നമ്മുടെ തംലൈൻ രാജാവ് ഇങ്ങനെ ഇരിക്കുന്നത് തലയിൽ കിരീടമൊക്കെ അങ്ങനെ വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്തായാലും ചിരി കുറച്ച് വെയിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഫൈനലി ഒ ടി ടി പ്ലാറ്റ്ഫോം അതൊന്നും വ്യക്തമാക്കണം, റിലീസ് ആവുകയാണ്. അതിനെ പറ്റി നമ്മുടെ പ്രേക്ഷകരോട്. അപ്പോ ഞങ്ങളെ ചിരി എന്നുള്ള സിനിമ റിലീസാവുകയാണ്, അത് ഈ വരുന്ന വെള്ളിയാഴ്ച, അതായത് മാർച്ച് 26 റിലീസാവുകയാണ്. അപ്പൊ എല്ലാവരും കുടുംബസമേതം വീട്ടിലിരുന്ന് ഡൗൺലോഡ് ചെയ്ത് സിനിമ കാണണം. ആദ്യം ഞങ്ങൾ പറയുക എന്താ വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും തിയേറ്ററിലേക്ക് വരണം, തിയേറ്ററിലെ സിനിമ കാണണം എന്ന് പറയുന്നതിന് പകരം ആദ്യമായിട്ടാണ് നമുക്ക് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് വേറെയാണ്. ഇത് വേറൊരു എക്സ്പീരിയൻസ്. ആദ്യമായിട്ട് ഡിജിറ്റലിൽ നേരിട്ട് റിലീസാവുന്ന സിനിമ, മറ്റത് നമുക്ക് തിയേറ്ററിലൊക്കെ റിലീസ് ചെയ്തതിന് ശേഷമുള്ള നമുക്ക് ഡിജിറ്റലിൽ കിട്ടാറുള്ളത്. പണ്ട് ദൂരദർശനിലൊക്കെ നമ്മൾ ഓരോ സിനിമ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏഷ്യാനെറ്റിലൊക്കെ സിനിമ വരണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ തിയേറ്ററിൽ ഓടിക്കഴിഞ്ഞ് വർഷങ്ങൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതല്ല, ആ കാലഘട്ടമൊക്കെ മാറി ഇപ്പം നേരിട്ട് തിയേറ്ററിലേക്ക് അല്ല ഡിജിറ്റലിലേക്ക് റിലീസാവുകയാണ്. അതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ, വലിയ വലിയ സിനിമകളിലൊക്കെ തിയേറ്ററിലും ഇതുപോലെ ഒരു കുഞ്ഞു കുഞ്ഞു സിനിമകളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതുപോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ നല്ല നല്ല സിനിമകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യുന്നതോടുകൂടെ ഹിറ്റാവുകയാണെങ്കിൽ അത് വലിയ വലിയ തിയേറ്ററിലേക്ക് എത്താനും സാധിക്കട്ടെ. അപ്പോൾ നിങ്ങളെല്ലാവരും സിനിമകൾ കാണണം, ജയിപ്പിക്കണം, അത്രേ പറയാനുള്ളൂ. ചിരി മനോഹരമാവട്ടെ, പ്രേക്ഷകർ സ്വീകരിക്കട്ടെ, ഒത്തിരി പ്രേക്ഷകർ സ്വീകരിക്കട്ടെ. താങ്ക് യു.